പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ്, ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ശ്രീമാൻ ഷിഹാബ് തണലൂർ, അതുപോലെ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മറ്റു വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യം. കുടുംബത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിച്ചത്. എല്ലാവരും ഇത്തരം ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം കുടുംബം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാണവായുവാണ്. കുടുംബം നമ്മുടെ എല്ലാ നന്മകളുടെയും കാരണമാണ്. ഇവിടെ ഉദ്ഘാടകനായ ശ്രീമാൻ ഷിഹാബ് തണലൂർ സൂചിപ്പിച്ച പോലെ കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ഒരു വ്യക്തിയുടെ ഉയർച്ചയുടെ എല്ലാ കാരണവും അവൻ്റെ കുടുംബമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ അധപ്പതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. പരിഗണനയും അവഗണനയും ഒരു മനുഷ്യനെ രണ്ടർത്ഥത്തിലേക്ക് സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാ ആഖ്യാനത്തിൻ്റെ പേരാണ് സത്യത്തിൽ കുടുംബം എന്നുള്ളത്. കുടുംബം ഒരു സ്നേഹത്തിൻ്റെ പൂന്തോപ്പാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു പൂവാടിയാണ് കുടുംബം. ആ കുടുംബത്തിലെ ആ സ്നേഹത്തിൻ്റെ പൂവാടിയിലെ പൂക്കളാണ് മക്കൾ. ആ പൂന്തോപ്പിനെ ആ പൂവാടിയെ പരിപാലിക്കുന്ന ഉദ്യാനപാലകനാണ് സത്യത്തിൽ മാതാപിതാക്കൾ. ഓരോ പൂവിനെയും പൂവിതളിനെയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് വിളകൾക്കിടയിൽ കള വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം കള വളർന്നാൽ വിളകൾ നശിക്കും. ഉദ്യാനപാലകൻ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധ എന്നതാണ് സ്നേഹം എന്ന് പറയാറുണ്ട്. ശ്രദ്ധ എന്നതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ഓരോ മിനിറ്റും നമ്മൾ പൂക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, പൂന്തോട്ടം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം പൂന്തോട്ടത്തിലേക്ക് ആളുകൾ അപ്പുറത്തെ കുടുംബത്തിൽ നിന്ന് ചപ്പുചവറുകൾ വലിച്ചെറിയും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പൂവറുത്ത് കൊണ്ടുപോകാൻ സമൂഹത്തിലെ കാബാലികർ കാത്തിരിക്കുന്നുണ്ട്. അതും ഈ ഉദ്യാനപാലകൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്നത് സ്നേഹമാകുന്ന പൂന്തോപ്പ് സംരക്ഷിക്കുന്ന ഉദ്യാനപാലകരായ മാതാപിതാക്കളാണ്. കാലത്തിൻ്റെ കൊടുങ്കാറ്റ് വരും, കാലത്തിൻ്റെ പേമാരികൾ വരും, കാലത്തിൻ്റെ പെരുമഴകൾ വരും, വേനലുകൾ വരും. വേനലുകൾ വരുമ്പോൾ ഈ ഉദ്യാനപാലകൻ പ്രത്യേകിച്ച് അതിനെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അത് വാടിപ്പോകും. അങ്ങനെ ഏതർത്ഥത്തിലും അപ്പോൾ ഒരു സംരക്ഷകന്, ഒരു പരിചാരകന് വേണ്ട എല്ലാ ക്വാളിറ്റിയും മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ പൂന്തോട്ടവും നശിക്കും, കുടുംബവും നശിക്കും, കുടുംബം കുട്ടിച്ചോറാകും എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ആ ഉദ്യാനപാലകന് വേണ്ട ശ്രദ്ധ, അവധാനത, അറിവ്, ബോധം, ഇത് മൂന്നും അതിലില്ലെങ്കിൽ എപ്പോഴെങ്കിലും കുടുംബത്തിലെ നാഥൻ മയങ്ങിപ്പോയാൽ ആ കുടുംബം ഒന്നായിട്ട് മഴക്കത്തിലേക്ക് പോകും, തകർച്ചയിലേക്ക് പോകും എന്നതാണ്. ഒരു കുട്ടി നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ കുടുംബമാണ്. ഒരു കുട്ടി വഷളാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ കുടുംബമാണ്. നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മോശമായാൽ അവൻ്റെ വാപ്പനെ ചിലപ്പോൾ അങ്ങാടി എന്നുകൊണ്ട് പറയുമ്പോൾ മോശമാണ്. അതിനർത്ഥം അയാൾക്ക് നേരെ തന്നെയാണ് ചെളിവാരി അറിയുന്നത് എന്നാണ്. കുട്ടികളെ നന്മയാണ് പറയേണ്ടത്. അങ്ങാടി പോയിട്ട് സ്വന്തം മക്കളുടെ കുറ്റവും കുറവും പറയുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളൊരിക്കലും ആവാൻ പാടില്ല. നന്മകളെ നന്മകളായും തിന്മകളെ തിന്മകളായും വേർതിരിച്ചുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ അനന്തതയിലേക്കുള്ളൊരു പോക്കാണ്. അനന്തതയിലേക്കുള്ള ഈ യാത്രയിൽ ദുനിയാവിലെ ഈ ഒരു ചെറിയ സത്രത്തിൽ വിശ്രമിക്കാൻ കയറിയവരാണ് നമ്മൾ. കുടുംബം എന്ന ചെറിയ സത്രത്തിൽ കണ്ടുമുട്ടിയവരാണ് നമ്മൾ. അവിടെ സ്നേഹത്തിൻ്റെ ചെറിയൊരു തിരി കൊളുത്താൻ നമുക്ക് കഴിയണം. ആ സ്നേഹത്തിൻ്റെ തിരി തലമുറകളിലേക്ക് വെളിച്ചമായി പരക്കാൻ കഴിയേണ്ടതുണ്ട്. അതാണ് കുടുംബം, അതാണ് നാളുകളുടെ നന്മ. ആ അടിസ്ഥാനപരമായ അറിവിൽ നിന്ന് കുടുംബത്തെ വികസിപ്പിക്കാനും കുടുംബത്തെ നല്ല രീതിയിൽ പരിപാലിക്കാനും കഴിയുന്ന ഒരു ഉദ്യാനപാലകനായി നമ്മൾക്ക് കഴിയട്ടെ. നമ്മുടെ മക്കൾ സ്നേഹത്തിൻ്റെ പൂക്കളായി പരിമളം വരത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.